താനൊരു കസ്റ്റഡി കൊലക്കേസിൽ താമറിന്റെ സഹോദരൻ ഹാരിസിന്റെ മൊഴിയെടുത്ത് സിബിഐ അന്വേഷണം ആരംഭിച്ചു. തിരൂർ പി ഡബ്ല്യുഡി റെസ്റ്റ് ഹൌസിലേക്ക് വിളിച്ചു വരുത്തിയാണ് സിബിഐ മൊഴിയെടുത്തത്. സിബിഐയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് താമറിന്റെ സഹോദരൻ ഹാരിസ് ജിഫ്രി പറഞ്ഞു. അതിനിടെ മഞ്ചേരി ജില്ലാ കോടതിയിൽ നൽകിയിരുന്ന പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ അഭിഭാഷകർ പിൻവലിച്ചു. സിബിഐയുടെ തിരുവനന്തപുരം യൂണിറ്റാണ് താനൂർ കസ്റ്റഡി കൊലപാതക കേസ് അന്വേഷിക്കുന്നത്. ഡിവൈഎസ്പി കുമാർ റോണക്കിനാണ് അന്വേഷണ ചുമതല. ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശത്തെ തുടർന്ന് കേസ് കഴിഞ്ഞ ദിവസം സിബിഐ ഏറ്റെടുത്തിരുന്നു. കേസ് അന്വേഷിച്ചിരുന്ന ക്രൈംബ്രാഞ്ചിൽ നിന്ന് കേസ് രേഖകൾ ഏറ്റുവാങ്ങുകയും ചെയ്തു. ഇതിനുശേഷം അന്വേഷണം തുടങ്ങുന്നതിന്റെ മുന്നോടിയായാണ് താമറിന്റെ സഹോദരൻ ഹാരിസ് ജിഫ്രിയുടെ മൊഴിയെടുത്തത്. തിരൂരിൽ പി ഡബ്ല്യുഡി റെസ്റ്റ് ഹൌസിൽ ക്യാമ്പ് ചെയ്ത സംഘം അവിടേക്ക് ഹാരിസിനെ വിളിച്ചു വരുത്തിയാണ് മൊഴിയെടുത്തത്. കേസിന്റെ തുടക്കം മുതലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഹാരിസിൽ നിന്നും സിബിഐ സംഘം ചോദിച്ചറിഞ്ഞു. കേസിനെക്കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും സിബിഐ സംഘത്തെ അറിയിച്ചതായി ഹാരിസ് മാധ്യമങ്ങളോട് പറഞ്ഞു. സിബിഐയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും നീതി ലഭിക്കാൻ സിബിഐ അന്വേഷണം തന്നെ വേണമെന്നും ഹാരിസ് വ്യക്തമാക്കി. എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അവർ അന്വേഷിക്കട്ടെ എന്നുള്ള ഒരു രീതിയിലാണ് ഫസ്റ്റ് തുടക്കം എന്ന രീതിയിൽ നിങ്ങളെ കാര്യങ്ങൾ സംസാരിച്ചിട്ട് നമുക്ക് തുടങ്ങാവുന്ന രീതിയിലാണ് സംസാരിച്ചത്. എല്ലാ ഡീറ്റെയിലായിട്ട് നമ്മൾ ഒരുവിധ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ അതിനനുസരിച്ച് ഓരോന്നോരോന്നായിട്ട് ചോദിക്കാമെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഓ, പ്രതീക്ഷിക്കാതെ വേറെ മാർഗമില്ല. നമ്മളിപ്പോൾ ഒരു ഇതിലേക്കും സി ബി ഐനാണല്ലോ ഒരു ലോക്കൽ, അതായത് ക്രൈംബ്രാഞ്ചോ അല്ലെങ്കിൽ വേറെ ടീമോ ഈ ഈ പറഞ്ഞ ഉദ്യോഗസ്ഥരടുത്തൊന്നും എത്താൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഇങ്ങനൊരു ടീം തന്നെയാണ് ഏറ്റവും നമുക്ക് ആവശ്യമുള്ളത്. അവർ നല്ലപോലെ കേസ് അന്വേഷിക്കുകയാണെങ്കിൽ ഇത് ഈ കേസ് പെട്ടെന്ന് തെളിവാകുമെന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. കാരണം വിധി ഇത്രത്തോളം കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇതിൽ അതിൻ്റെ ഡീറ്റെയിലും അതിൻ്റെ സാക്ഷികളും ബാക്കിയുള്ളതൊക്കെ ഒരു എടുക്കട്ടെ. ഉന്നത ഉദ്യോഗസ്ഥരുടെ പങ്ക് പുറത്തു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുന്നത് നേരത്തെ പറഞ്ഞിരുന്നു താങ്കൾ. അത്തരമൊരു ആവശ്യം സി ബി ഐക്ക് മുന്നിൽ വെച്ചോ? ആ, ഈ കേസുമായി ബന്ധപ്പെട്ട് അത് കേസ് മരണം മൂടിവെക്കാൻ ശ്രമിച്ചിട്ടുള്ള ആരായാലും, അത് ഉന്നത ഉദ്യോഗസ്ഥരായാലും ആര്, ഒരാളെയും ഒഴിവാക്കാതെ അതിൽ അന്വേഷണം തുടരണമെന്നാണ് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞത്. അതെ അതെ, അങ്ങനെ തന്നെയാണ് സംസാരിച്ചത്. അതെ അതെ, ഇതൊരു ഫസ്റ്റ് ആദ്യത്തെ ഒരു ഇതാണ്. പിന്നെ ഇനി വീട്ടിൽ വരണം, വീട്ടിൽ മണ്ണ് മുഴുവെടുക്കണം. അങ്ങനെ കുറച്ച് ഡീറ്റെയിൽ ഒക്കെ ഉണ്ട്, അത് അവരെ സാവധാനത്തിനനുസരിച്ച് ചെയ്യുമെന്നും പറഞ്ഞു. നേരത്തെ അന്വേഷണം നടത്തിയ ക്രൈംബ്രാഞ്ച് സംഘത്തിൽ നിന്നും സിബിഐ വിവരങ്ങൾ ശേഖരിക്കും. അതോടൊപ്പം താമറിന്റെ കുടുംബാംഗങ്ങളെ കണ്ടും വിവരങ്ങൾ ശേഖരിക്കുമെന്നാണ് സൂചന. കേസിൽ കൊലപാതക കുറ്റം ചുമത്തി 4 പോലീസ് ഉദ്യോഗസ്ഥരെ ക്രൈംബ്രാഞ്ച് സംഘം പ്രതി ചേർത്തിരുന്നു. വൈകാതെ ഇവരുടെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്കും സിബിഐ കടക്കുമെന്നാണ് സൂചന. പ്രതികളിൽ 2 പേർ വിദേശത്തേക്ക് കടന്നതായി താമറിന്റെ കുടുംബം ആരോപിച്ചിരുന്നു. അതിനിടെ പ്രതി ചേർക്കപ്പെട്ട 4 ഡാൻസ് ഓഫ് ഉദ്യോഗസ്ഥരുടെ മുൻകൂർ ജാമ്യാപേക്ഷ പിൻവലിച്ചു. മഞ്ചേരി സെഷൻസ് കോടതിയിലാണ് ജാമ്യാപേക്ഷ നൽകിയിരുന്നത്. സിബിഐ FIR രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിൽ പ്രതികൾ മുൻകൂർ ജാമ്യത്തിനായി ഇനി എറണാകുളം പ്രത്യേക സിബിഐ കോടതിയെയോ ഹൈക്കോടതിയെയോ ആണ് സമീപിക്കേണ്ടി വരിക. ഓഗസ്റ്റ് 1 പോലീസ് കസ്റ്റഡിയിലാണ് താമറ ജിഫ്രി കൊല്ലപ്പെട്ടത്. ലഹരിക്കേസിൽ കസ്റ്റഡിയിലെടുത്ത താമറ ജിഫ്രി കസ്റ്റഡിയിലിരിക്കെ പോലീസ് സ്റ്റേഷനിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണവും സംഭവിച്ചു. കുടുംബത്തിന്റെ നിരന്തരമായ നിയമ പോരാട്ടത്തിനൊടുവിലാണ് കേസ് സിബിഐക്ക് വിട്ടുകൊണ്ട് സർക്കാർ ഉത്തരവിട്ടത്.